മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നോയമ്പിൻ്റെയൊക്കെ സമയമാണല്ലോ, നമുക്ക് ചോറുണ്ണാൻ അതിൻ്റെ കൂടെ ഒരു തൊടുകറിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് തന്നെയായിരിക്കുമല്ലോ. ചോറുണ്ണാനായിട്ട് ഒട്ടും തന്നെ കയ്പ്പില്ലാത്ത രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറുനാരങ്ങ കൊണ്ടുള്ള റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കഴുകി വൃത്തിയാക്കിയെടുത്ത് നാരങ്ങയുടെ തൊലി ഒന്ന് ചെത്തി മാറ്റുകയാണ്. ഇതുപോലെ ഒന്ന് ചെത്തി എടുക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ആ വെള്ള പോർഷൻ അതേ നിൽക്കത്തക്ക രീതിയിൽ ആ കരിന്തൊലി മാത്രം ഒന്ന് ചെത്തി മാറ്റണം. അല്ലെങ്കിൽ നല്ല കയ്പായിരിക്കും ഈ കറി നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ. നമുക്ക് വേഗത്തിൽ തന്നെ നാരങ്ങയുടെ തൊലി ചെത്തി മാറ്റാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കരിന്തൊലിയെല്ലാം ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിങ്ങനെ നേരെ പകുതിയായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയും വേണം. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള കുരുവും കൂടെ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ കറിക്ക് നല്ല കയ്പായിരിക്കും. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ കുരു പെറുക്കി മാറ്റാവുന്നതേ ഉള്ളൂ. അരികളെല്ലാം എടുത്തു മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവയും കൂടെ ഞാനൊന്ന് കുരുവെല്ലാം കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അരിഞ്ഞെടുത്തി കഷ്ണങ്ങളിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കയ്പ്പൊക്കെ ഉള്ളത് കൊണ്ട് ഒരു അര ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിരുമി വയ്ക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതുവരത്തേക്ക് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഉപ്പും പഞ്ചസാരയൊക്കെ പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും സാധിക്കും. പാനിലോട്ടൊരു 3 ടേബിൾ സ്പൂണ് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലോട്ടൊരു 1/2 ടീസ്പൂണ് കടുകും കൂടെ ചേർത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. അച്ചാർ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. 1 കുടം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 പീസോളം വെളുത്തുള്ളിയുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും. ഇവിടെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഞാൻ 5 പീസോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം എരിവ് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി ഇവയൊന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് നിറം മാറിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കറിലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട, ചെറുതായിട്ടൊരു നിറം മാറിയാൽ മാത്രം മതി. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് പൊടികളൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണും ഉലുവാപ്പൊടിയും അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലോട്ട് 1/2 കപ്പ് തിളപ്പിച്ച് ആറിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറച്ച് വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം. അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. 1/4 ടേബിൾ സ്പൂണ് വിനെഗറൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുണ്ടെന്ന് വിനെഗറൂടെ ചേർത്ത് കൊടുത്താലേ കറക്റ്റായിട്ട് നമുക്ക് ആ നാരങ്ങ അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതുപോലെ തിളച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്കിനും നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ അത് അതോടുകൂടി തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ നാരങ്ങയുടെ പീസസ് ചേർത്ത് കൊടുത്തത്. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും നാരങ്ങയുടെ പീസസ് എല്ലാം. അതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. ചോറിനും കഞ്ഞിക്കും ഒപ്പം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറുനാരങ്ങ അച്ചാർ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. കൈ പൊട്ടും അറിയാത്ത രീതിയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നതും. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുളിയോ എരിവോ ഒക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പുളി കുറച്ചും കൂടെ കൂടുതലാണെന്ന് തോന്നിയ ലേശം പഞ്ചസാരയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.